നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വർഷം യുവേഫയുടെ യൂറോ കപ്പ് അരങ്ങേറുന്നുണ്ട്. ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് യൂറോ കപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഇറ്റലിയായിരുന്നു യൂറോപ്പിൻ്റെ രാജാക്കന്മാരായിക്കൊണ്ട് ഈ ഒരു കിരീടം നേടിയിരുന്നത്. ഏതായാലും ഇത്തവണ ആരായിരിക്കും നേടുക എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. യൂറോ കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട ടീമുകളെല്ലാം യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് അടുത്ത യൂറോ കപ്പിന് ഇതുവരെ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആകെ 24 ടീമുകൾക്കാണ് യോഗ്യത നേടാൻ കഴിയുക. ജർമ്മനി ആതിഥേയർ എന്ന നിലയിൽ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം ബെൽജിയം യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് എഫിൽ രണ്ടാം സ്ഥാനത്ത് എത്തിക്കൊണ്ടാണ് ബെൽജിയം യോഗ്യത സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വമ്പന്മാരായ ഫ്രാൻസ് ഗ്രൂപ്പ് ബി വിന്നറായിക്കൊണ്ട് യോഗ്യത കരസ്ഥമാക്കി കഴിഞ്ഞു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നേരത്തെ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ജെ വിന്നറായിക്കൊണ്ടാണ് അവർ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത്. സ്പെയിനും യോഗ്യത കരസ്ഥമാക്കി. ഗ്രൂപ്പ് എ ടോപ്പ് ടു ആയിക്കൊണ്ടാണ് നേടിയിട്ടുള്ളത്. സ്കോട്ട്ലൻഡ് ഗ്രൂപ്പ് എ ടോപ്പ് ടു ആയിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുർക്കി യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡി ടോപ്പ് ടു ആയിക്കൊണ്ടാണ് യോഗ്യത അവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഓസ്ട്രിയ ഗ്രൂപ്പ് എഫ് ടോപ്പ് ടു. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് യോഗ്യത. ഗ്രൂപ്പ് സി വിന്നർ ആയിക്കൊണ്ടാണ് യോഗ്യത അവർ ഉറപ്പാക്കിയിട്ടുള്ളത്. സ്ലോവാക്യ ഗ്രൂപ്പ് ജെ റണ്ണേഴ്സപ്പ് ആയിക്കൊണ്ട് ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കി കഴിഞ്ഞു. ഹംഗറി ഗ്രൂപ്പ് ജി ടോപ്പ് ടു ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൻമാർക്ക് ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അൽബേനിയ ഗ്രൂപ്പ് ഇ ടോപ്പ് ടു ആയിക്കൊണ്ട് യോഗ്യത കരസ്ഥമാക്കി കഴിഞ്ഞു. ഇത്രയും ടീമുകളാണ് അടുത്ത വർഷത്തെ യൂറോ കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏതായാലും ആരായിരിക്കും അടുത്ത വർഷത്തെ യൂറോ കപ്പ് കിരീടം നേടുക? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവചനങ്ങളെ രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ കാണാം.